അകാലത്തിൽ പുലിഞ്ഞ റിയാസിന്റെ ഓർമ്മയ്ക്ക് ചെങ്കോട് റിയാസ് സ്മാരക പ്രവാസി വായനശാലയിലേക്ക് നൂറുകണക്കിന് പുസ്തകങ്ങൾ നൽകി പഴയ കളിക്കൂട്ടുകാർ. പ്രശസ്ത എഴുത്തുകാരൻ അബു ഇരിങ്ങാട്ടിരി പുസ്തക കെട്ടുകൾ വായനശാലയിലേക്ക് കൈമാറി. വിഷയത്തെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള പ്രവാസി ഈ സ്മാരക വായനശാല വരുന്നുണ്ട് റിയാസിന്റെ സ്മാരണാർത്ഥം. അതോടൊപ്പം തന്നെ 2006 എനിക്ക് തോന്നുന്നത് ക്രിസന്റ് ഹൈസ്കൂളില് അല്ലേ ബാച്ചാണ്. അപ്പോ 10-15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന എന്റെയൊക്കെ അഭിപ്രായത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വലിയ സേവനം അല്ലെങ്കിൽ ഒരു നന്മയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മള് ഒരാൾക്ക് കുറച്ച് ക്യാഷോ സമ്പത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിലും വലിയ സമ്പത്താണ് നിങ്ങൾ ചെയ്യുന്നത്. സ്കൂളിലെ 2006-2010 എഫ് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് അകാലത്തിൽ പൊലിഞ്ഞ തങ്ങളുടെ പ്രിയ കൂട്ടുകാരന്റെ പേരിലുള്ള വായനശാലയിലേക്ക് മികച്ച പുസ്തകശേഖരണം കൈമാറിയത്. കളിക്കൂട്ടുകാരെ ഏകോപിപ്പിക്കുന്നതിലും വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്നതിലും മുന്നിലായിരുന്നു ചെങ്കോട് മമ്പാടൻ റിയാസ്. കാളികാവ് പഞ്ചായത്തിൽ താൽക്കാലിക ജോലിക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെയാണ് ഒരു വർഷം മുൻപ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് റിയാസ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് റിയാസിന്റെ പേരിലുള്ള വായനശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത്. ചടങ്ങിൽ എൻ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ എം എൻ കാരശ്ശേരി ഓൺലൈനിൽ സന്ദേശം കൈമാറി. ഇ പി സലാഹുദ്ദീൻ റിയാസ് അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ ഹംസ ആലുങ്ങൽ, എൻ ബി സുരേഷ് കുമാർ, എറമ്പത്ത് കരീം, കെ അത്തീഫ്, എൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. തണ്ടുപാറക്കൽ ജാഫർ, ടി പി നസറുള, അക്ബർ ചാഴിയോട്, നൌഫൽ പെവുന്തറ, താജുദ്ദീൻ അരിമണൽ, ഉനൈസ്, സഫ പെവുന്തറ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുസ്തകശേഖരണം നടത്തിയത്. സ്വന്തം ന്യൂസ്, കാളികാവ്.